അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെല്ലോ പെസ് സ്റ്റോൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ റയൽ മാഡ്രിഡിൻ്റെ ബോക്സ് ഡ്രോ ഓപ്പണിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബോക്സ് ഡ്രോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് നമ്മുടെ പ്ലെയർ അപ്ഡേറ്റ് ഒക്കെ ആയിരുന്നു, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്നിട്ട് നമുക്ക് പാക്ക് ഓപ്പണിംഗ് തുടങ്ങാം. അപ്പം ബ്ലാക്ക് ബോളിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ റൊണാൾഡോ ഒക്കെ പ്ലേയിങ് സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട്, അതുപോലെ മാഞ്ചസ്റ്ററിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ അപ്ഡേറ്റിന് മുന്നേ റൊണാൾഡോ ജുവൻ്റസ് തന്നെ ആയിരുന്നു. അപ്പോൾ അപ്ഡേറ്റിന് ശേഷം റൊണാൾഡോക്ക് കാണാൻ പറ്റും മാഞ്ചസ്റ്റർ ആയ പോലെ മെസ്സിയും മാറിയിട്ടുണ്ട്, ബാസിലോണയിൽ നിന്ന് പി എസ് സിയിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറേ പേഴ്സ് പ്ലെയേഴ്സിൻ്റെ ഫേസസൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. കുറേ പ്ലെയേഴ്സ് നെയ്മറൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഫേസൊക്കെ മാറിയിട്ടുണ്ട്, ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. കുറേ പ്ലെയേഴ്സൊക്കെ മാറിയിട്ടുണ്ട്, പിന്നെ കുറേ പേര് ബ്ലാക്ക് ആയിട്ടുണ്ട്, കുറേ പേര് ബ്ലാക്കൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. മെഡേഴ്സിനൊക്കെ ഫേസൊക്കെ നന്നായിട്ട് ബോർ പോലെയൊക്കെ തോന്നുന്നുണ്ട്. കുറേ പേരുടെ ഫേസ് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇവിടെ ബ്ലാക്കിൽ നിന്ന് ഗോൾഡും ഗോൾഡിൽ നിന്ന് ബ്ലാക്കും ആയിട്ടുണ്ട്, രണ്ട് അങ്ങോട്ട് ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അപ്ഡേറ്റിന് ശേഷം പഴയ ക്ലബിൽ നിന്ന് പുതിയ ക്ലബിലോട്ട് എല്ലാവരും മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 1955 കോയിനാണ് ഉള്ളത്. അപ്പോൾ മെയിൻ ടാർഗറ്റ് പറഞ്ഞു ഇന്ന് വന്ന നമ്മുടെ പുതിയ സി ബി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫേബിയോ കനവാറോൻ ഇന്ന് നമുക്ക് കൊനാമി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് പുള്ളി പെസ്സിനോട്ട് വന്നിട്ടുള്ളത്, ഫേബിയോ കനവാറോ. അപ്പം കനവാറോടെ പുറമെ കനവാറോ കൂടാതെ അപ്ഡേറ്റിന് ശേഷം കൊനാമി രണ്ട് ഐക്കോൺസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കനവാറോ കൂടാതെ പിന്നെ നമ്മുടെ അൽഫോൺസ് ഡാവിസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 101 റേറ്റഡാണ് കാണുന്നത്. അത് ഒഫീഷ്യലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര റേറ്റിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പോഴൊരു ഇത് വെച്ചിട്ട് ഐക്കോണിക് ഉണ്ടെന്ന് ഉറപ്പാണ് വരുന്നത്. അപ്പോൾ എത്ര റേറ്റിംഗ് എന്ന് കൺഫേം ആയിട്ടില്ല, 100 എന്നാണ് സൈറ്റിലൊക്കെ കണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബാഴ്സലോണ സാമുവേൽ എട്ടോടെ ഒരു കാർഡ് കൂടെ വരുന്നുണ്ട്, ഐക്കോണിക് തന്നെയാണ്. അതുപോലെ നമുക്ക് ഇന്ന് വന്നേക്കുന്ന നമ്മുടെ ഫേബിയോ കനവാറോയുടെ കാർഡ് ഓൾറെഡി വന്നു. ബാക്കി രണ്ടെണ്ണം ഇനി എപ്പോഴാണ് വരുമെന്ന് അറിയില്ല. വരുന്ന ദിവസങ്ങളിൽ ബയറിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ ബാഴ്സയുടെ ബാക്കിലായിരിക്കും എട്ടോ വരുന്നത്. അപ്പം ഇവർ രണ്ടുപേരാണ് പുതിയതായിട്ട് ആഡ് ചെയ്തത് ഡാറ്റാ ബേസിൽ. അതുപോലെ പിന്നെ കുറേ പ്ലെയേഴ്സിൻ്റെ ഡാറ്റയൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട് ഫസ്റ്റ് പറയാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് ഔട്ടും ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ 1955 കോയിനുണ്ട്. മെയിൻ ടാർഗറ്റ് ഇവൻ പറഞ്ഞത് ഇന്നത്തെ വന്ന പുതിയ പ്ലെയറിനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കിട്ടും നോക്കാം. ഫസ്റ്റ് അക്കൗണ്ടാണ് ഇത് നടക്കുന്നത്. ഓൾറെഡി നമ്മൾ ഹാൻഡ് ക്യാം ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഹാൻഡ് ക്യാം ഓൾറെഡി നമുക്ക് ഈ പ്ലെയറിന് കിട്ടി. അപ്പം നീല ബൂട്ട് കണ്ടാൽ ഈ പുള്ളി തന്നെ ആയിരിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ എന്നാലും നോക്കി നോക്കാം. 1900 പോയിൻ്റ്. അപ്പോൾ ഒന്ന് കിട്ടിയാൽ നിർത്തിക്കൊന്നും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പ്ലേയിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് പ്ലേ തന്നെ ബേസാണ്. ഓക്കെ, വാൽവേർഡി ആണ്, ബ്ലാക്ക് ബോളാണ് സ്റ്റാർട്ടിങ് തന്നെ. അപ്പം ബ്ലാക്ക് കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. അപ്പോൾ അവൻ ഒന്ന് കിട്ടിയാൽ നിർത്തിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആരെ കിട്ടിയാലും നിർത്താം. എന്തായാലും ഫസ്റ്റ് അക്കൗണ്ടിലോട്ട് കയറിയിട്ട് ഫസ്റ്റ് ട്രൈ തന്നെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. സെക്കൻഡ് ട്രൈ ബ്ലാക്ക് കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യുവാണ്. സെക്കൻഡ് ട്രൈ ആണ്. ഓക്കെ, സെക്കൻഡ് ട്രൈയും ബ്ലേസ് തന്നെയാണ്. ഐക്കോണിക് ഇല്ല, ഇതൊരു ഗോൾഡ് ബോളാണ്. നമുക്കൊന്ന് ആദ്യം നിന്ന് ഇറങ്ങാം. അപ്പം ഈ പുള്ളിയുടെ അതായത് എന്താണ് പേരെന്താണ് കനവാറോയുടെ പ്ലേയിങ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഡിസ്ട്രോയർ കാർഡായിട്ടാണ് പുള്ളിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് സ്പീഡൊക്കെ കാണുന്നുണ്ട്. പുള്ളിയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ നന്നായിട്ട് സ്പീഡോ അത്യാവശ്യം കളിക്കുന്നൊരു പ്ലെയർ തന്നെയാണ് തോന്നും. മൊത്തത്തിലൊരു റിവ്യൂ ആയിട്ട് ചെയ്താലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും നമ്മൾ ഇതുവരെ റിവ്യൂ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം റിവ്യൂ ഒക്കെ ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മേ ബി ഈ പ്ലെയറിന് തൊട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ അതായത് ജനുവരി തൊട്ടിട്ടായിരിക്കും റിവ്യൂസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാലും നമുക്ക് അതൊക്കെ സെറ്റപ്പ് ആക്കി എടുക്കാം. അപ്പോൾ എന്നാലും ഇതിൽ നമുക്ക് നോക്കാം, മുന്നിലൊരു സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന സ്പിൻ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ പുള്ളി പെസ്സിനാടത്തേക്ക് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റൊണാൾഡോയുടെ മാഞ്ചസ്റ്ററിനൊക്കെ എക്സ്പെക്ട് ചെയ്യാം. വരും അപ്ഡേറ്റിൽ ചിലപ്പോൾ ആഡ് ചെയ്യുമായിരിക്കും കൊനാമി. ഓക്കെ, വീണ്ടും ബേസ് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു കാർഡിനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും സ്പിന്നിൽ നിന്നില്ല, എൻ്റെ മെയിൻ അക്കൗണ്ട് ഞാൻ സ്പിന്ന് ചെയ്തായിരുന്നു, അതിൽ കിട്ടിയിട്ടൊന്നും ഇല്ല. ലൈവിൽ ഓൾറെഡി ഞാൻ കറക്കിയായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ 3 ട്രൈ ചെയ്തു, ഒന്നും അടിച്ചിട്ടില്ല. 4th ട്രൈ പോവാണ്, ഫസ്റ്റ് ട്രൈ. ഓക്കെ, വീണ്ടും ബേസ് തന്നെയാണ്. Thank you.
ബ്ലാക്ക് ഡ്രൈവ് എവിടുന്ന് ചെയ്യാം. നമ്മൾ 10 ഡ്രൈവ് ചെയ്ത് ഒന്നും ഒരു അടിച്ചിട്ടില്ല. അടാറത്തെ 11 ഡ്രൈവ് ആണ്, 11-ാമത്തെ ഡ്രൈവ്. വീണ്ടും മാർസലോ ആണ്. നന്നേ തേപ്പ് പറഞ്ഞാൽ നന്നേ തേപ്പാണ്. ബ്ലാക്ക് അടിച്ചു, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു ഇപ്പോൾ കിട്ടിയത്. ഞാൻ കറക്റ്റ് നോക്കിയില്ല. ഓക്കെ, അപ്പം നമുക്കിനി 8 തോന്നുന്നത്, 8 ഡ്രൈവ് ആണ്, 2 നോക്കാം. ഓക്കെ, ഐക്കോണിക്. 12 ഡ്രൈവ് ചെയ്തു, ഓൾമോസ്റ്റ് കുറേ കോയിൻസ് കൊടുത്തു. 12 ഡ്രൈവ് ചെയ്തു. ഇച്ചിരാ ഇന്ന് വന്ന പ്ലെയർ നയനായിരുന്നു. ഓക്കെ, കാലോസ് ആണ്, ഇന്ന് വന്ന പ്ലെയർ അല്ല, കാലോസ് ആണ്. ലെഫ്റ്റ് ആണ്, പിന്നെ കാലോസ് തന്നെയാണ്. 12 ഡ്രൈവ് ആണ് ഒന്ന് കിട്ടിയത്. ഓക്കെ, കാലോസ് ആണ്. ഓക്കെ, 1900 കോയിനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 12 ഡ്രൈവ് ആയിട്ടാണ് ഒന്ന് കിട്ടിയത്. പക്ഷേ പുള്ളി ഒന്ന് കിട്ടിയാൽ നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാൽ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു ടീമിനോട് ജസ്റ്റ് ഒന്ന് ഇട്ടോട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത അക്കൗണ്ട് കറങ്ങാം. കൂടുതൽ അക്കൗണ്ട് ഞാൻ ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നില്ല, ബാക്കി ഞാൻ ഹാൻഡ് ക്യാമാണ് ചെയ്യുന്നത്. കാരണം കുറച്ച് വർക്കിൻ്റെ കാര്യങ്ങളാണ്, പിന്നെ നാളെ പടത്തിന് പോകുന്നുണ്ട്, അതിന് ബുക്കൊക്കെ ചെയ്യാണ്ട് നാളെ. അപ്പോൾ ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ്, ചിലപ്പോൾ ഇത് നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കാലോസിന് അടിച്ചിട്ട് നമുക്ക് ഈ അക്കൗണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം, നേരെ നമുക്ക് നെക്സ്റ്റ് അക്കൗണ്ട് പോകാൻ കഴിയും. അപ്പോൾ നമ്മൾ അടുത്ത അക്കൗണ്ടോട് കയറിയുണ്ട്. അപ്പോൾ ഇതിൽ 195 കോയുണ്ട്. ഈ പുള്ളിയും ടാർഗറ്റ് ഇന്ന് വന്ന പ്ലെയർ തന്നെയാണ് മെയിൻ പറഞ്ഞിരിക്കുന്നത്. പുള്ളിയെ ഒന്ന് കിട്ടാൻ നിർത്തിക്കൊന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അക്കൗണ്ട് നമുക്ക് കാർലോസിന് അടിച്ചു. ഓക്കെ, അപ്പോൾ ഇതിലെന്താവും നോക്കാം. ഫസ്റ്റ് അതിലോട്ട് പോവാം, ഫസ്റ്റ് പ്രോബബിലിറ്റി തന്നെ ചെയ്യാം. കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോയം പൊട്ടിയായിരുന്നു, ഒരു 12-ാമത്തെ ട്രൈ ആണ്, 1200 കോയം പൊട്ടിയായിരുന്നു. കാർലോസിന് തന്നെ കിട്ടി, ഞാൻ ഹസാബിയായിരിക്കും വിളിച്ചത്, പക്ഷേ കിട്ടിയിനി. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ട്രൈ പോവാം. ഫസ്റ്റ് ട്രൈ, ഓക്കെ, ഫസ്റ്റ് ട്രൈ തന്നെ ബേസാണ്, ഇതിൽ സിൽവറാണ്. ഓക്കെ, ഇപ്പോൾ നാത്തി എന്ന് നടക്കാം. ഓക്കെ, സീമോർ. ഓക്കെ, അപ്പോൾ ഇതിലും മെയിൻ ടാർഗറ്റ് ഇന്ന് വന്ന പുതിയ പ്ലെയർ തന്നെയാണ്. അതായത് ഇന്ന് അക്കൗണ്ട് വന്ന് കുറേ ആൾക്കാരുടെ അക്കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതലാളും ടാർഗറ്റ് മെയിൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് വന്ന പ്ലെയർ തന്നെയാണ്. കാരണം ഇതുവരെ ആദ്യമായിട്ട് വന്നുകൊണ്ട് കുറേ ആൾക്കാർ കളിപ്പിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് മെയിൻ കൂടുതലാളും തന്നത് ഈ ടാർഗറ്റ് തന്നിട്ട് പ്ലെയറിനെ തന്നിട്ട് തന്നെയാണ്. ഈ സെക്കൻഡ് ട്രെയിൻ ബേസ് തന്നെയാണ്, ഗോൾഡ് ബോളാണ്. അപ്പോൾ 2 ഡ്രൈവ് അടിച്ചിട്ടില്ല, 3-ാമത്തെ ട്രൈ. കഴിഞ്ഞിട്ട് അക്കൗണ്ടിൽ 12 ഡ്രൈവ് പോയായിരുന്നു, ഇതിപ്പോൾ 2 ഡ്രൈവ് ചെയ്തു. ഓക്കെ, 3rd ഡ്രൈവ് തന്നെ കിട്ടിയിട്ടില്ല, ഇതിൽ 3rd ഡ്രൈവ്. ഓക്കെ, ആരാണെന്ന് നോക്കാം. ഇന്ന് വന്ന പ്ലെയർ ആയാൽ മതിയായിരുന്നു. പ്ലീസ്, ഇപ്പോൾ ഞാൻ ഗോൾഡ് ബ്ലൂ ഷൂ ആണെങ്കിൽ പുള്ളിയായിരുന്നു. ഓക്കെ, ഇതിലും കാർലോസ് ആണെന്നാണ് തോന്നുന്നത്, ലെഫ്റ്റ്ഹുഡറാണ്. കഴിഞ്ഞ അക്കൗണ്ട് കാർലോസ്, ഇതിലും കാർലോസ്. പക്ഷേ 3rd ഡ്രൈവ് തന്നെ അടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. പുള്ളിയും ഒന്ന് കിട്ടിയാൽ നിർത്താൻ പാടുന്നുണ്ട്. ഓക്കെ, സീനില്ല. 3rd ഡ്രൈവ് അടിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഇതിൽ കിട്ടിയായിരുന്നു. കഴിഞ്ഞ അക്കൗണ്ട് 12 ഡ്രൈവ് പോയായിരുന്നു, ഇതിൽ 3rd ട്രെയിൻ അടിച്ചിട്ടുണ്ട്. അപ്പം ബാക്കിയും കറക്കുന്നില്ല, കാരണം പുള്ളി ഒന്ന് കിട്ടാൻ നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം, ഒരാക്കൗണ്ട് കറക്കാം. ബാക്കി ഇന്ന് ടൈം ഉണ്ടാവില്ല, കാരണം ബാക്കി ഹാൻഡ് കാമായിട്ടും ടോളൊക്കെ ആയിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നിപ്പോൾ ഒരു 3 സ്പിൻ ചെയ്യുന്നുള്ളൂ. 2 കറക്കി, 2 കിട്ടി. കഴിഞ്ഞാൽ കാലോസ്, ഇതിലും കാലോസാണ്. ഒരാക്കൗണ്ട് കൂടെ നമുക്ക് കറക്കാം. നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം, നേരെ അടുത്ത അക്കൗണ്ട് പോവാം. അപ്പോൾ നമ്മൾ അടുത്ത അക്കൗണ്ട് കയറിയുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ആയിരിക്കും, 910 ഉണ്ട് ഇതിൽ. കാരണം 3 ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളൂ, ഇപ്പോൾ തന്നെ ഓൾറെഡി ലെങ്ത് ആയി, നമുക്ക് അറിയാൻ പറ്റും. 3 ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളൂ, ബാക്കി ഹാൻഡ് കാമായിട്ട് ടോളൊക്കെ ആയിട്ട് വേറെ ദിവസം എന്തായാലും അപ്ലോഡ് ചെയ്യും. കുറച്ച് തിരക്കുള്ളതുകൊണ്ടാണ് വീഡിയോ എഡിറ്റും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ദിവസങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് 910 കോയുണ്ട്. ഇതിലും ടാർഗറ്റ് കനവാരവും പിന്നെ നമ്മുടെ കാലോസും തന്നെയാണ്. അപ്പോൾ 910 കോയുണ്ട്, നമുക്ക് തിരിച്ചു പോകാം. ഇതുകൂടെ ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുന്നുണ്ട്, ബാക്കി ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ബാക്കി ഹാൻഡ് കാമ് തിരിക്കാനുണ്ട്, പിന്നെ നോർമലും തിരിക്കാനുണ്ട്. കുറേ അക്കൗണ്ട്സ് ഉണ്ട്, പക്ഷേ ഇന്ന് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ബാക്കി ഞാൻ വരുന്ന ദിവസങ്ങളിൽ കറക്കി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കാം. 910 കോയുണ്ട്, ഫസ്റ്റ് ട്രൈ. ഓക്കെ, ഫസ്റ്റ് ട്രൈ കോയിൻ, ഫസ്റ്റ് ട്രൈ. ഓക്കെ, ടാർഗറ്റ് കനവാരോ കാലോസ് ആണ്, ഫസ്റ്റ് ട്രൈ ആണ്. ഫസ്റ്റ് ട്രൈ, ഫസ്റ്റ് ട്രൈ. അയ്യോ, ഫോൺ റൊട്ടേറ്റ് ആയി. ഓക്കെ, പുതിയ പ്ലെയർ ആണ് തോന്നുന്നത്, ബ്ലൂ ഷൂ ആണ്, കാരണം ഓൾറെഡി ഹാൻഡ് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രൈ, ഫസ്റ്റ് ട്രൈ, കൈ ഫസ്റ്റ് ട്രൈ. ഓക്കെ, കനവാരോ ബ്ലൂ ഷൂ ഓൾറെഡി ഞാൻ കണ്ടാണ്, കാരണം ഹാൻഡ് ക്യാമിനെ ഓൾറെഡി എനിക്ക് പുള്ളിന് കിട്ടിയാണ്. അപ്പം ഫസ്റ്റ് ട്രൈ, ഫസ്റ്റ് ട്രൈ, കൈ ലാസ്റ്റ് അക്കൗണ്ടിൽ. പിന്നെ പുള്ളി ട്രെയിൻ ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. 3 ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ, ബാക്കിയുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം തന്നെ സമയം നോക്കിയാൽ 3:39 ആയി, 4 സ്ഥലത്ത് പോകാണ്ട് പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം. അതൊക്കെ ആയതുകൊണ്ടാണ്. ബാക്കിയുള്ളത് ഇത് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ, അതായത് ഫ്രൈഡേ മോർണിംഗ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതിലും നമുക്ക് ഐക്കോണി കടിച്ചിട്ട് 3 മാത്രമേ കയറുള്ളൂ. 3 ഐക്കോണി കടിച്ചാൽ കിട്ടിയൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ കുറേ ആൾക്കാർ കണ്ടിന്യൂസ് ആയി കിട്ടുമ്പം ഫേക്കാണെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ കനവാരന് ഇതിലും അടിച്ചിട്ടുണ്ട്. ഇന്ന് 3 അക്കൗണ്ട് കറക്കി, 1 കനവാരോ, ബാക്കി 2 കാലോസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഐക്കോണി കടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കിയുള്ള അക്കൗണ്ട്സൊക്കെ ഞാൻ ഹാൻഡ് കാമായിട്ടും ടോളൊക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും.
ബോക്സ് ആയിട്ടും ചെയ്യും, വരുന്ന ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുകളാണ്, എന്തായാലും ഇത് വൈൻഡപ്പ് ആണ്. നമുക്ക് ഇതിൽ കനവാരൻ അടിച്ചിട്ട് ഫസ്റ്റ് ട്രൈ ആണ് അടിച്ചത്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ഗൈസ്, വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആണ്. പുതിയ വീഡിയോ വീണ്ടും കാണാം ഗൈസ്. ടേക്ക് കെയർ ആൻഡ് ബൈ.